ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലായിടത്തും നോക്കിയാലും പ്ലാസ്റ്റിക് ആണല്ലേ മൊത്തം. അപ്പോൾ നമ്മളതിൽ നിന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിഡ്ലൻ ഐഡിയ ആയിട്ടുമാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളീ വീഡിയോ ഫുള്ളായിട്ട് കാണുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ചുള്ളിക്കമ്പാണ്, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ഞാനിത് വിഷുവിന് ഇതുപോലെ വെടി പൊട്ടിച്ചതിൻ്റെ ബാലൻസ് ഇവിടെ കിടപ്പുണി ഞാൻ എടുത്തു വെച്ചതാണ്. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനിതുപോലെ അതിൻ്റെ പേപ്പറൊക്കെ പൊളിച്ച് നല്ല അടിപൊളിയാക്കി നീറ്റാക്കി എടുക്കുന്നുണ്ട്. വീട്ടിൽ എന്ത് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാലും ഞാനിതുപോലെ അതിൻ്റെ ശിഷ്ടങ്ങൾ എടുത്തു വെക്കാറുണ്ട്, കാരണം ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ക്രീം ബോളാണ് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ബോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഇതിന് ചെറിയൊരു ഉറപ്പുണ്ട് നീളം, അത് കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ആ ഉറപ്പുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇത് മേലെ നിന്ന് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ നല്ല സിമ്പിളായിരിക്കും കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് എനിക്കൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണം തോന്നിയതാണ് കേട്ടോ. ആളുടെ പേര് രഞ്ജിനി എന്നാണ്, രഞ്ജിനി അയച്ചെന്നൊരു വീഡിയോ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് സെൻഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനതുപോലെ ഉണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോരോ പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ പീസ് വേണമെങ്കിൽ ഇതിൻ്റെ വലുപ്പം കുറക്കുക, എന്താ പറയുക, ചിലപ്പോൾ ചെറിയതാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, നമ്മൾ പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഐറ്റം കൂടി ആയല്ലോ. അപ്പോൾ ഇനി ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് ബാക്കിലോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അത് വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഫ്ലവർ, ബ്ലൂം ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ഫാമിലി പാക്ക് ഐസ്ക്രീം മേടിക്കുകയാണെങ്കിലും ഇതുപോലുള്ള ഐസ്ക്രീം മേടിക്കുകയാണെങ്കിലും എൻ്റെ വീട്ടിൽ അതിൻ്റെ എന്താ പറയുക, പാട്ടകൾ വേസ്റ്റ് ആവാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഇതിൻ്റെ ഇതളിൻ്റെ ഈ ഇതളിൻ്റെ അറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോന്നും ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇത് വട്ടത്തിലുള്ള ആ ഒരു ഇതിലാണ് ഞാൻ എൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കോൺ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഇതുണ്ടാവും. ചില വീടിൻ്റെ മുറ്റത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ പെറുക്കി ശേഖരിച്ച് എടുത്തു വെച്ചിട്ട് എന്താ പറയുക, ഒന്ന് ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണല്ലോ. നമുക്ക് വീട്ടിൽ മനോഹരമായിട്ടുള്ള ഡെക്കർ ഐറ്റംസ് റെഡിയാവും. അപ്പോൾ ഇത് ഞാൻ ഇനി ചെയ്യുന്നത് കത്രിക വെച്ച് ഇതിനെ ഒന്നുകൂടി നല്ല ഷാർപ്പായി വലിച്ചെടുക്കുന്നുണ്ട് പുറകിലോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും മുന്നോട്ടേക്ക് വരത്തില്ല കേട്ടോ. ഇങ്ങനെ കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഇതാ ഫ്ലവർ നല്ല ബ്ലൂം ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിപ്പം ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എനിക്കിത് എൻ്റെ കയ്യിൽ അധികം ഇരിക്കുന്നത് ഈ ഒരു യെല്ലോ കളറാണ്, അതുകൊണ്ട് ഞാനിത് എടുത്ത് ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ വട്ടത്ത് കറക്കുമ്പോൾ കണ്ടോ എന്തൊരു നീറ്റായിട്ട് അത് കറങ്ങുന്നു നോക്കെ. അപ്പോൾ ഞാനിത് ഇത്രയധികം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ മുന്നേ ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കാണിച്ചു തന്നെയുള്ളൂ. ഇനി ഈ ഒരു അടപ്പ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ അടപ്പുണ്ടല്ലോ, നമുക്കിതിങ്ങനെ ഇതിൻ്റെ ക്യാപ്പ് നമുക്കിങ്ങനെ മുറിച്ചെടുക്കുക. ഈ ഒരു എന്താ പറയുക, വട്ടത്തിൻ്റെ ആകൃതിയിൽ മാത്രമായിട്ട് നമ്മൾക്കതങ്ങ് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാപ്പും നമ്മൾ കളയാൻ വേണ്ടി പാടില്ല, നമുക്കിതും കൂടെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്കിതും കൂടെ ഇതിൻ്റെ മേലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണല്ലോ. അപ്പോൾ ഞാനിത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിച്ചോളൂ ഇവിടെ. അപ്പോൾ നമുക്കതിൻ്റെ അടപ്പും കളയണമല്ലോ എന്നുള്ളതൊന്നും ഓർക്കണ്ട, നമുക്ക് അടിപൊളിയായി. ഇനി അടുത്തത് നമ്മൾ കാട്ടിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന ചുള്ളിക്കമ്പ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് നല്ലൊരു പോട്ടാണ്, എനിക്ക് ഈ ഒരു പോട്ടിൻ്റെ സ്റ്റൈൽ കാണാൻ വേണ്ടി നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിന് മുൻപും ഈ ഒരു സംഭവത്തിൽ തന്നെ നമ്മൾ വേറൊരു ക്രാഫ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ക്രാഫ്റ്റാണ്, ആവശ്യക്കാർ അത് കണ്ടു നോക്കണേ. കഴിഞ്ഞ വിഷുവിന് എടുത്ത ഒരു
ഇതുപോലുള്ള സംഭവത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അത് കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന്, അപ്പോൾ ഇതിനെ ഉപകരിച്ചു അത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇത് ഈ ഫ്ലവർ ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഞാനിതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാ, നമ്മൾ ഇതൊരു മുട്ടുപോലെയാക്കിയതിന്, ഇതൊരു മുട്ടിൻ്റെ ആ കളർ ഇല്ലെങ്കിൽ ഞാൻ അട്രാക്ഷന് വേണ്ടി കൊടുത്തതാണ്, മുട്ടയുടെ ഷെല്ലാണ് കേട്ടോ, എഗ് ഷെല്ല് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആറ് എഗ് ഷെല്ല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്തു വരുന്നത് കണ്ടപ്പോൾ ധൻഷു ബേബിക്ക് അത് വേണമെന്നായിട്ട് ഒരെണ്ണം ഓനെ കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ കാണാം. ഇത് വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം ബോൾസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു വർക്ക് വളരെ ക്യൂട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളതെന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഐഡിയ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ഡെക്കറേറ്റം കൂടിയായി. പൈസ കൊടുക്കേണ്ട കാര്യമൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. യാതൊരു വിധത്തിലുള്ള ഒരു പെയിൻറ്റിൻ്റെ പൈസ പോലും നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. വളരെ സിമ്പിളാണല്ലോ ചെയ്തെടുക്കാനും ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. വീട്ടിൽ നല്ലൊരു അടിപൊളി ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്കായിട്ട് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.